സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനും സർക്കാരിനും ഇനി നിർണായക മണിക്കൂറുകളാണ്. രണ്ടാംവട്ട ചോദ്യം ചെയ്യലിനായി ശിവശങ്കർ കൊച്ചിയിലെ NIA ഓഫീസിലെത്തി. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി NIA ഓഫീസിൻ്റെ മുന്നിൽ നിന്നും ശ്രീനാഥും സി എൻ പ്രകാശും തിരുവനന്തപുരത്ത് നിന്ന് VS അനുവും ചേരുന്നു. ആദ്യം ശ്രീനാഥല്ലേ. ശ്രീനാഥ്, അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഓഫീസിന് മുന്നിൽ നിന്നും? ഇപ്പോൾ ശിവശങ്കൻ എത്തിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ സമയമാകുന്നു. കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 55 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം എത്തിയിട്ട്. എത്തിയ ശേഷം അദ്ദേഹം അല്പം ആഹാരം കഴിച്ച ശേഷം ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറായി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ തന്നെ NIA ഉദ്യോഗസ്ഥർ ഇവിടെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. അതിനുശേഷം വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. ഈ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നത്. നിർണായകമായ ഒട്ടേറെ വിവരങ്ങൾ ശിവശങ്കറിൽ നിന്ന് ലഭിക്കാനുണ്ട്. മാത്രമല്ല, നേരത്തെ NIAയും കസ്റ്റംസും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ലഭിച്ച മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഇന്ന് ചോദ്യം ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. മാത്രമല്ല, ചില സാമ്പത്തിക ഇടപാടുകൾ സ്വപ്നയും ശിവശങ്കറും തമ്മിൽ നടന്നിരുന്നു. ആ സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ സൗഹൃദത്തിന്റെ പേരിൽ നടന്നതാണ് എന്നാണ് കസ്റ്റംസ് നേരത്തെ കരുതിയിരുന്നതും കണക്കിലെടുത്തതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ കണക്കിലെടുക്കാനല്ല NIA ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ കുറച്ച് തുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് വലിയ നിർണായകമായ ഒരു പങ്ക് ഈ കേസുമായി ഇല്ല എന്നായിരുന്നു കസ്റ്റംസിന്റെ നിലപാട്. എന്നാൽ അത്തരത്തിൽ ഒരു നിലപാടിലേക്കല്ല NIA എത്തുന്നത്. മാത്രമല്ല, സന്ദീപ്, സ്വപ്ന തുടങ്ങിയവർക്ക് ശിവശങ്കർ അവിടെ ഫ്ളാറ്റുകൾ എടുത്തു നൽകിയിരുന്നു തിരുവനന്തപുരത്ത്. ഇത് അത്ര നിസ്സാരമായി കണക്കാക്കാനാവില്ല എന്നാണ് NIAയുടെ നിലപാട്. കാരണം സന്ദീപ് നേരത്തെ തന്നെ കള്ളക്കടത്ത് കേസിൽ പ്രതിയാണ്. 2 പ്രാവശ്യം അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പിടിയിലായ ഒരു പ്രതിക്കെതിരെ അത് അന്വേഷിക്കാതെയാണെങ്കിലും അറിവില്ലാതെയാണെങ്കിലും അത്തരത്തിൽ ഫ്ളാറ്റുകൾ എടുത്തു നൽകിയത് അത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ കണക്കാക്കണം എന്നാണ് NIAയുടെ നിലപാട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തുവരുമ്പോൾ ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് വളരെ നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു സാധൂകരണം നൽകാൻ ശിവശങ്കറിന് കഴിഞ്ഞാൽ രക്ഷയായി. പക്ഷേ അതിന് ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ, എവിടെയെങ്കിലും അതിൽ പാളിച്ചകളുണ്ടായാൽ ശിവശങ്കറിന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിയമ നടപടികൾ അദ്ദേഹം നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. ഏതായാലും നിയമപരമായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നേരത്തെ അവിടെ നിന്ന് എടുത്ത CCTV ദൃശ്യങ്ങളുടെ രേഖകളടക്കം NIAയുടെ കൈവശമുണ്ട്. വേണ്ടി വന്നാൽ അതൊക്കെ തന്നെ ശിവശങ്കറിനെ കാണിക്കും. ശിവശങ്കർ നൽകിയ മൊഴിയിൽ സന്ദീപുമായി നേരത്തെ പരിചയമുണ്ടായിരുന്നില്ല എന്നായിരുന്നു മൊഴി നൽകിയിരുന്നത്. പക്ഷേ സന്ദീപുമായി വളരെ അടുപ്പം ശിവശങ്കർ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഫോൺ കോളിലും ഇവർ പരസ്പരം വിളിച്ചതായി തെളിയിക്കുന്ന ഫോൺ കോൾ രേഖകളും NIAയുടെ പക്കലുണ്ട്. ഇതിനൊക്കെ വ്യക്തമായ ഒരു മറുപടി ശിവശങ്കറെ നൽകേണ്ടി വരും. ആ മറുപടികളിലൊക്കെ തന്നെ ശിവശങ്കറിന്റെ ജീവിതത്തിൽ, അതേപോലെ ശിവശങ്കറിന്റെ ഭാവിയിൽ ഇത് വളരെ നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗോപികൃഷ്ണൻ അനു കൂടിച്ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അനു, ശിവശങ്കറിന് മാത്രമല്ല രാഷ്ട്രീയമായി സർക്കാരിനും നിർണായകമായ മണിക്കൂറുകളാണ്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ അലയൊലികൾ? ചോദ്യം ചെയ്യൽ തുടരുകയാണ്, എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്ന് നമുക്കറിയില്ല. അഥവാ അറസ്റ്റിലേക്കൊക്കെ നീങ്ങുകയാണെങ്കിൽ ഗോപി, ശിവശങ്കർ മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് ഇന്നത്തെ ഈ മണിക്കൂറുകൾ. കാരണം ഒരുപക്ഷെ ശിവശങ്കറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്നാൽ അത് തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് മാറും. കാരണം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്, അല്ലെങ്കിൽ ചോദ്യചരങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കായിരുന്നു. ഒരുപക്ഷെ ശിവശങ്കറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് വലിയ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രത്യക്ഷ സമരത്തിൽ അടക്കം കടക്കാനാണ് തീരുമാനം. എന്നാൽ ഇതിനിടെ ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് തൽക്കാലം വിടുകയാണെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസമാണ്. കാരണം ഈ പ്രതിപക്ഷത്തിന്റെ അടക്കം ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും വളരെ നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ
സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരോടും ഇത് സംബന്ധിച്ച പ്രാഥമിക കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇതായിരുന്നു, അതായത് വിഷയങ്ങൾ ശിവശങ്കറിലേക്ക് മാത്രമാണ് വരുന്നത്, അതിനപ്പുറത്തേക്ക് സർക്കാരിന് ഭയപ്പെടേണ്ട യാതൊരു സാധ്യവുമില്ല, മറ്റൊരു ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞതായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു ശിവശങ്കറിന്റെ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുമുണ്ട് എന്ന് അദ്ദേഹം ഒരാഴ്ച മുമ്പ് തന്നെ കോടിയേരി ബാലകൃഷ്ണ അടക്കമുള്ളവരോട് ഇക്കാര്യം പറഞ്ഞതായാണ് സൂചന. ഏതായാലും സർക്കാർ ഇക്കാര്യം മുന്നിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ ശിവശങ്കറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്നേക്കുമോ എന്നുള്ള ഒരു കാര്യം സർക്കാർ സംബന്ധിച്ച് ആശങ്കയുണ്ട്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ആരോപണങ്ങൾ വലിയ രീതിയിൽ ശരിവയ്ക്കുന്ന നടപടികളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്നത്. കാരണം പ്രത്യേകിച്ച് സ്പ്രിംഗ്ലർ അഴിമതി മുതലാണ് ശിവശങ്കറിനെ പ്രതിക്കൂട്ട് നിർത്തിയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ആ ആരോപണ സമയത്തെല്ലാം ശിവശങ്കറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ അടക്കം നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ശിവശങ്കറിനെ പറഞ്ഞുവിടുന്നു. ചാനലുകളുടെ ഓഫീസുകളിലേക്ക് പറഞ്ഞുവിടുന്നു. പക്ഷേ ഈ സ്വർണ്ണക്കടത്ത് കേസെത്തുമ്പോഴേക്കും ഇവിടെ ഇപ്പോൾ UAPA ചാർജ് ചെയ്തൊരു കേസാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളടക്കം കാര്യം ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങളടക്കം ആരോപിക്കപ്പെടുന്ന ഒരു കേസാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്താൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാകും. ഗോപി സജീവ് സിവാരി കൂടി ചേരുന്ന ഇക്കിടത്തിൽ. സജീവ്, സ്വാഭാവികമായും നിർണായകമായ മണിക്കൂറുകളാണ്. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഉള്ളിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയൂ. എന്നിരുന്നാൽ തന്നെയും ഉദ്യോഗസ്ഥരുണ്ട്, നിയമവിദഗ്ധരുണ്ട്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സംവിധാനം? എന്തിനാണ് ഈ നിയമവിദഗ്ധരടക്കമുള്ളവർ കൂടി ഈ ഒരു ക്വസ്റ്റ്യനിങ്ങിന് ചേരുന്നത്? അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? ഗോപി, ഇത് പൊതുവായൊരു ടീമാണ്. നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ സംഘം മാത്രം വന്ന്, അന്വേഷണ ചുമതലയുള്ള സംഘം വന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ അവർ സാങ്കേതികമായി കണ്ടെത്തിയ വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത് സാങ്കേതിക സംവിധാനത്തിലൂടെ രേഖപ്പെടുത്തുകയും അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തി ക്രോഡീകരിച്ചിട്ടുള്ള ഒരു പുതിയ ചോദ്യാവലി തയ്യാറാക്കി അദ്ദേഹത്തിൽ നിന്ന് ഇനിയും കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് വിളിപ്പിച്ചിരിക്കുന്നത്. അതായത് അന്വേഷണ സംഘം, നിയമവിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ ഇവരടങ്ങുന്ന ഒരു ടീമാണ്. അതിനൊപ്പം അന്വേഷണത്തെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ കൂടി ഇന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ പ്രത്യേകത. നേരത്തെ DIG വീഡിയോ കോൺഫറൻസിൽ വന്നിട്ടാണ് തിരുവനന്തപുരത്തുള്ള ചോദ്യം ചെയ്യലിൽ ചേർന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, നേരിട്ട് ചേരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ, അതായത് കേരളത്തിന് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥർ, ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ നിർണായകമായ മണിക്കൂറുകളാണ്. ഈ മണിക്കൂറുകളിൽ അദ്ദേഹത്തിൽ നിന്ന് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും അറിയും. പ്രത്യേകിച്ച് അദ്ദേഹം വലിയ പദവി വഹിച്ചിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് അറിയില്ല, അറിയാതെയാണ് ഞാൻ ഈ ഇവരുമായി കൂടിച്ചേർന്ന് പോയത് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് NIA അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുരുക്ക് മുറുകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പോഴത്തെ മണിക്കൂറുകളിൽ. ഗോപി, ഈ നേരത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു, സ്വാഭാവികമായും അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയച്ചു. NIA ആദ്യഘട്ട ചോദ്യം കഴിഞ്ഞു. ഇതിന്റെ രണ്ട് അന്വേഷണ ഏജൻസിയുടെയും ഫോക്കസ് തമ്മിൽ എന്താണ് വ്യത്യാസം സജീവ്? കസ്റ്റംസിന്റെ കൺസേൺ എന്ന് പറയുന്നത്, കസ്റ്റംസിന്റെ ഉദ്ദേശം സ്വർണ്ണക്കടത്താണ്. സ്വർണ്ണക്കടത്തിൽ നികുതി വെട്ടിപ്പ്, അത്തരം കാര്യം രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ഇത്രയും മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സമയം കൂടി ചെലവാക്കിക്കൊണ്ട് ഇത്തരം ഒരു ചോദ്യം ചെയ്യലിന് അദ്ദേഹത്തെ വിളിപ്പിക്കില്ല. ഇപ്പോഴത്തെ നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് NIA ഉദ്ദേശം. ഇന്ന്, അതായത് ഇന്നലെ വരെ കസ്റ്റംസ് കമ്മീഷണറോട് ഈ ഇപ്പോഴുള്ള ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ചേരാൻ NIA സംഘം ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കസ്റ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലല്ല ഇന്ന് നടക്കുന്നത്. അതേസമയം IB ഉദ്യോഗസ്ഥർ കൂടി ഈ സംഘത്തിലുണ്ട്. ഇത് വലിയൊരു സംഘമാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നത്. ഓരോ ആളുകളും ഓരോ വിഭാഗം കാര്യങ്ങളാണ് ചോദിച്ചറിയാൻ ഉദ്ദേശിക്കുന്നത്. സാങ്കേതികമായ കാര്യങ്ങൾ, നേരത്തെ അതായത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അദ്ദേഹം നടത്തിയ ആശയവിനിമയങ്ങൾ പ്രതികളുമായി, അതായത് നേരിട്ട് ഫോണിലൂടെ ബന്ധപ്പെടുമ്പോൾ ഈ ഫോണെല്ലാം രേഖയായി വരും, വിവിധ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ രേഖയായി വരും എന്നുള്ളത് കൊണ്ട് മറ്റു തരത്തിലുള്ള ആശയവിനിമയ മാർഗങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി തേടും. ഇപ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ താൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറാനുള്ള സാധ്യത ഇന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സജീവ്, ഇപ്പൊ സജീവ് തന്നെ സൂചിപ്പിച്ച പോലെ ഇത്രയും മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ വരുന്നു ചോദ്യം ചെയ്യാൻ, നിയമവിദഗ്ധർ, IT വിദഗ്ധർ എല്ലാവരും ഉണ്ട്. ഈ ചോദ്യം ചെയ്യലിലും നിർണായകമായ ക്ലൂകളൊന്നും കിട്ടിയില്ലെങ്കിൽ, ക്ലൂ കിട്ടിയാൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോകാം, ക്ലൂ കിട്ടിയില്ലെങ്കിൽ
എന്നീ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി എന്നാണോ കരുതേണ്ടത്, അല്ലെങ്കിൽ ഇത് ഇതിന് ശേഷം ഇനിയും പ്രോസസ്സുകൾ ഉണ്ടാവും, എങ്ങനെയാണ് ഇവരുടെ രീതി എന്നൊക്കെ? അവരുടെ രീതി അനുസരിച്ച് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം മൂന്നാമത് ഒരിക്കൽ കൂടി വിളിക്കാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ആ നോട്ടീസ് അദ്ദേഹത്തിന് കൈമാറും, എന്നാണ് വരേണ്ടത് എന്നുള്ള സന്ദേശം കൈമാറും. അതനുസരിച്ച് അദ്ദേഹം ആ സമയത്ത് വീണ്ടും ഹാജരാകേണ്ടി വരും. പക്ഷേ ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് മിക്കവാറും ഇന്നത്തോടുകൂടി ഈ കേസിൽ അദ്ദേഹത്തിന്റെ പങ്ക് സംബന്ധിച്ച് നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് NIA യുടെ അന്വേഷണ സംഘം എത്താനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞ് ക്ലീൻ ചിറ്റ് നൽകി പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം വളരെ അപൂർവമായി സംഭവിക്കാവുന്നതാണ്. കാരണം അന്വേഷണ സംഘത്തിന്റെ കയ്യിലാണ് എന്താണ് ഇപ്പോഴുള്ള തെളിവുകൾ, ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം ഇരിക്കുന്നത്. അതിനപ്പുറത്തൊന്നും നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. എങ്കിൽ പോലും അതിനുള്ള ഒരു 95% സാധ്യതയും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ഇതിലുള്ള പങ്ക് അനുസരിച്ച് നിയമപരമായി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപി, ഏതായാലും വരും മണിക്കൂറുകളിൽ അതിനുള്ള ഉത്തരവും വ്യക്തമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സി എൻ പ്രകാശ് കൂടിയാണ് ചേരുന്നത് കൊച്ചി NIA ഓഫീസിന് മുന്നിൽ നിന്നും. പ്രകാശ്, പുതിയ വിവരങ്ങൾ. ഗോപികൃഷ്ണൻ, 9:05 തന്നെയാണ് എം ശിവശങ്കർ കൊച്ചിയിലെ NIA ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായത്. അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം NIA യുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള സിന്ധു പ്രഭാകരനും ഒപ്പം തന്നെ NIA കോടതിയിലുള്ള NIA യുടെ പ്രോസിക്യൂട്ടർ അർജുനും ഇവിടെ എത്തി. ഇവർ രണ്ടുപേരും ഈ ചോദ്യം ചെയ്യലിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. പക്ഷേ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, അതിൻ്റെ നിയമവശങ്ങൾ കൂടി, അത് നിയമപരമായി എത്രത്തോളം നിലനിൽക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, NIA അന്വേഷണ സംഘത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോസിക്യൂട്ടർമാർ രണ്ടുപേരും NIA യുടെ ഓഫീസിൽ എത്തിയിട്ടുള്ളത്. ഏതാണ്ട് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്, ആരംഭിച്ച് അരമണിക്കൂറിന് പിന്നിടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ NIA യുടെയും IB യുടെയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഹൈദരാബാദിലും ഡൽഹിയിലുമുള്ള NIA യുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഓൺലൈനായും ഈ ചോദ്യം ചെയ്യലിൽ പങ്കാളിയാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതികളായ സ്വപ്നയ്ക്കും സരിത്തിനും എം ശിവശങ്കറുമായിട്ടുള്ള ബന്ധം ഏതായാലും അന്വേഷണ വിധേയമായി തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എം ശിവശങ്കർ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഈ പ്രതികൾക്ക് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അറിയേണ്ടത്. നേരത്തെ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ശിവശങ്കറിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് സൗഹൃദമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ശിവശങ്കറിന് ഈ പ്രതികളുമായി സ്വർണ്ണക്കടത്ത് ഇടപാടിൽ പങ്കാളിത്തമില്ല എന്നൊരു നിഗമനത്തിലാണ് ഏതാണ്ട് കസ്റ്റംസ് എത്തിയിട്ടുള്ളത്. അവരുടെ അന്വേഷണം ആ നിലയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. NIA രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഇത് രാജ്യദ്രോഹ കുറ്റത്തിനടക്കം ഈ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് പ്രതികൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പരിഗണനയിൽ വരുന്നു എന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ 4 പ്രതികൾക്കെതിരെയും നേരത്തെ തന്നെ NIA കോടതിയിൽ കുറ്റപത്രം നൽകിയത്. ഇതിൽ ശിവശങ്കറിൻ്റെ പങ്കാളിത്തം, ശിവശങ്കറും ഈ പ്രതികളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ, ടെലിഫോൺ രേഖകൾ എല്ലാം തന്നെ NIA സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഏതാണ്ട് 5 മണിക്കൂർ NIA ചോദ്യം ചെയ്തിരുന്നു. അതിനു മുമ്പ് കസ്റ്റംസ് 9 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലാണ് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് ശിവശങ്കറിന് നോട്ടീസ് നൽകി കൊച്ചി NIA ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. NIA ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് മറ്റ് സാങ്കേതിക സൗകര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ അതിനെ ദൃശ്യവൽക്കരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മറ്റ് NIA യുടെ കേരളത്തിന് പുറത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് NIA ഓഫീസിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് എന്നതിനപ്പുറമായി, രാജ്യദ്രോഹ കുറ്റം എന്നതിനപ്പുറമായി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ പ്രതികളുമായി അടുത്ത ബന്ധമുണ്ട് എന്നതുകൊണ്ടും പ്രതിപക്ഷ കക്ഷികൾ ഒപ്പം തന്നെ ഭരണപക്ഷത്തിനെതിരായി ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം വളരെ വലുതാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു NIA കേസിൽ ഇത്ര ഉന്നതനായ ചോദ്യം ചെയ്യുന്ന പ്രകാശിലേക്കും ബാക്കിയുള്ളവരിലേക്കും വരാം. ഇപ്പോൾ സ്വപ്നയെയും സന്ദീപിനെയും കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടാൻ കസ്റ്റംസ് തീരുമാനിച്ചു എന്നറിയുന്നു. ഇതിനുള്ള അപേക്ഷയും നൽകാം. വിനീതയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, വിശദാംശങ്ങൾ.
കേസിലെ പ്രധാന പ്രതിയാണ് സ്വപ്ന സുരേഷും സന്ദീപ് നായരും ഇവരെ കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കസ്റ്റംസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിലാണ് അപേക്ഷ നൽകുക കുറഞ്ഞത് ഒരു 7 ദിവസത്തെങ്കിലും പ്രതികളെ കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകണം എന്നൊരു ആവശ്യവുമായാണ് കസ്റ്റംസ് പറയുന്നത് കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾ രണ്ടുപേരും എൻഐയുടെ കസ്റ്റഡിയിലായിരുന്നു എൻഐയുടെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ മൊഴിയും മറ്റും എടുക്കുന്നതിനായി കസ്റ്റംസ് അധികൃതരെ കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപ്രകാരം എൻഐ ഓഫീസിലെത്തി പ്രതികളുടെ മൊഴിയും ചില വിശദാംശങ്ങളും മാത്രമാണ് കസ്റ്റംസിന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേസിലെ പ്രധാന പ്രതിയായ സരിത്തിനെ നേരത്തെ തന്നെ കസ്റ്റംസിന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റ് പ്രതികളായ സ്വപ്ന സുരേഷിനെയും അതോടൊപ്പം തന്നെ സന്ദീപിനെയും വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകണമെന്നും വിശദമായി പ്രതികളെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടിച്ചു രണ്ട് യാത്രക്കാരിൽ നിന്നായി കസ്റ്റംസ് അധികൃതർ 1.2 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തത് ജിദ്ദയിൽ നിന്നും വന്ന മലപ്പുറം കുറുമ്പലക്കോട് സ്വദേശി മുഹമ്മദിൽ നിന്ന് 848 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു സിലിണ്ടർ രൂപത്തിലാക്കി ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് കോഴിക്കോട്ട് കട്ടിപ്പാറ സ്വദേശി ആണ് പിടിയിലായ രണ്ടാമത്തെ ആൾ ദോഹയിൽ നിന്നും വന്ന ഇയാൾ 449 ഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതാണ് പിടിച്ചെടുത്തത് ഇടവേള